ചൈതന്യമേ ആത്മചൈതന്യമേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ ആദിചൈതന്യമേ ആത്മചൈതന്യമേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കോസ്തനാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനെ നിറയണമേ വന്നു നിറയണമേ ഹല്ലേലൂയ പാടുമിദാസരിൽ ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കോസ്തനാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനെ നിറയണമേ വന്നു നിറയണമേ ഹല്ലേലൂയ പാടുമിദാസരിൽ ഇന്നത്തെ വിശുദ്ധ കുർബാനയുടെ നിയോഗങ്ങൾ. മരണം മൂലം നമ്മളിൽ നിന്ന് വേറെ പിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചവരെ നമുക്ക് ഓർക്കാം. ജോർജ് കുട്ടി, ബാബു പനക്കൽ പുരക്കൽ, 10-ാമത്തെ ചരമദിന വാർഷികം, തട്ടിൽ വല്ലച്ചിറക്കാരൻ ലോനപ്പൻ, ജോസഫ് ചെറിയാൻ പറമ്പത്ത്, ഏഞ്ചൽ അനൂപ്, ഏലിക്കുട്ടി ഇലവും പാറയിൽ, ജോസഫ് വെള്ളാരംകുന്നേൽ. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് വിൽസൺ പുല്ലോക്കാരൻ കൊച്ചപ്പൻ, ഏബിൾ ജിൻഡോ മാമോദി സ്വീകരണത്തിന് നന്ദി പറയുന്നു. ദൈവം നൽകിയ അനുഗ്രഹം നന്ദി പറഞ്ഞുകൊണ്ട് 11-ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ബിനോജ് ആൻഡ് ലിജി പ്രത്യേക പ്രാർത്ഥനാ സഹായം യാചിക്കുന്നു. ജോലി തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ വിനീത, ഡ്രൈവിംഗ് ടെസ്റ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ പാസ്സാകാൻ ഹെമലിൻ മരിയ. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഈ പുണ്യമായ ഈ ദിവസത്തിൽ നമ്മുടെ ജീവിതങ്ങളെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിത പങ്കാളിയെ, മക്കളെ, നമ്മുടെ ജോലി മേഖലകളെ, സാമ്പത്തിക മേഖലയെ, എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചുള്ള എല്ലാ വ്യക്തികളെയും ഈ സമയം നമുക്ക് ഓർക്കാം. രോഗികളായി ആശുപത്രി കഴിയുന്ന ഒത്തിരി സഹോദരി സഹോദരന്മാർ നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒത്തിരി മാനസികമായ പിരിമുറുക്കത്തിലൂടെ, സാമ്പത്തികമായ കടബാധ്യതകളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. അവരെല്ലാം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ മരണം മൂലം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ടാകാം. പ്രതീകമായ അവരുടെ ആത്മാക്കളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ആത്മാക്കളെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രതീകമായി ഇന്ന് പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടവകയിൽ പരിശുദ്ധാത്മാവിന് നിറവുണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്ലീഹന്മാരെ, പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയപ്പോൾ ശക്തരായതുപോലെ, പ്രത്യേകിച്ച് COVID-19 മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ വീണ്ടും ഉണർന്നെഴുന്നേൽക്കാൻ, നമ്മളെ തന്നെ നവീകരിക്കാൻ, ഈ ലോകത്തെ നവീകരിക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവായ സഹായകനായ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സമസ്ത മേഖലകളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് ഈ വിശുദ്ധ ബലി ഒരുമിച്ച് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ സ്നേഹമുള്ളവരെ കണ്ണുകളടച്ച് നമ്മുടെ ഇരു കരങ്ങളും നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് പിടിക്കാം. ഇന്ന് തിരുസഭ പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. അനുഗ്രഹങ്ങളുടെ തിരുനാളാണ് പെന്തക്കോസ്ത തിരുനാൾ. കാരണം പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന് അവരെ ധൈര്യപ്പെടുത്തി അവരിലെ അജ്ഞതയെയും അവിശ്വാസത്തെയും ജ്ഞാനം കൊണ്ടും വിശ്വാസം കൊണ്ടും നിറച്ച് സഭയ്ക്ക് തിരുസഭയ്ക്ക് ജന്മം നൽകിയ പുണ്യദിനമാണ്, സുന്ദര ദിനമാണ് പെന്തക്കോസ്ത ദിനം. സ്നേഹമുള്ളവരെ, തീനാവുകളുടെ രൂപത്തിൽ പറന്നിറങ്ങിയ പരിശുദ്ധാരൂപിയാണ് ഭയം മൂലം മരവിച്ചു പോയിരുന്ന ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയത്, ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് അവരെ ശക്തിപ്പെടുത്തിയത്, വിജ്ഞാനത്തിൽ വളരാൻ ജീവിക്കാൻ ആത്മാവ് നമ്മളിൽ പറന്നിറങ്ങണം. സ്നേഹമുള്ളവരെ, പെന്തക്കോസ്ത തിരുനാളിൽ പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരും ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിരുന്നപ്പോഴല്ല, അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവരുടെ മേലിറങ്ങി വന്നത്. സ്നേഹമുള്ളവരെ, ആത്മാവ് പറന്നിറങ്ങുന്നത് കൂട്ടായ്മയിലാണ്. ഐക്യവും സ്നേഹവും സമാധാനവും നിലനിൽക്കുന്ന കൂട്ടായ്മകളിലാണ്, കുടുംബങ്ങളിലാണ്, ഹൃദയങ്ങളിലാണ് പരിശുദ്ധാത്മാവ് കടന്നു വരിക. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, എൻ്റെ കുടുംബത്തിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവ് കടന്നു വരാൻ തക്ക വിധം എൻ്റെ ഹൃദയം, എൻ്റെ കുടുംബം, എൻ്റെ സമൂഹം ഐക്യവും സ്നേഹവും സമാധാനവും നിറഞ്ഞ ഇടങ്ങളാണോ? പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ തടസ്സങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാപത്തിൻ്റെ ബന്ധനങ്ങളുണ്ടെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് തുറന്നു വയ്ക്കാം. ചിലപ്പോൾ സ്നേഹത്തിന് വിരുദ്ധമായ വെറുപ്പ്, വിദ്വേഷം, കോപം തുടങ്ങിയ അസ്വസ്ഥതകൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, വെറുപ്പ്, വിരോധമൊക്കെ ഉണ്ടെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് തുറന്നു വയ്ക്കാം. ഞാൻ ക്ഷമിക്കാൻ തയ്യാറാകാം. വിശുദ്ധിക്കെതിരായ തെറ്റുകൾ എൻ്റെ ജീവിതത്തിനുണ്ടെങ്കിൽ, ശാരീരിക വിശുദ്ധിക്കെതിരായുള്ള ആസക്തികൾ, തഴക്കദോഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കാം. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ബലിയർപ്പിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ ബലഹീനതകളെയും കുറവുകളെയും പരിമിതികളെയും തമ്പുരാൻ്റെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് പൂർണ്ണമായ പശ്ചാത്താപത്തോടെ, മനസ്താപത്തോടെ നമുക്കൊരുമിച്ച് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും, സഹോദരരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ
മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ദൈവമേ, ഇന്നത്തെ ആഘോഷത്തിൻ്റെ അനുഷ്ഠാനത്താൽ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലുമുള്ള അങ്ങേ സാർവത്രിക സഭയെയും അങ്ങ് പൗത്രീകരിക്കുന്നുവല്ലോ. ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിന് ദാനങ്ങൾ ചൊരിയണമേ. സുവിശേഷം ആദ്യമായി പ്രഘോഷിക്കപ്പെട്ടപ്പോൾ പ്രവർത്തിച്ച ദൈവിക കാരുണ്യം ഇപ്പോഴും വിശ്വാസികളുടെ ഹൃദയങ്ങളിലൂടെ ചൊരിയണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. പന്തകുസ്ത ദിനം സമാഗതമായപ്പോൾ
അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരിക്കുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷാവലമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിൻ കീഴിലുള്ള സകല ജനപദങ്ങളിലും നിന്നുവന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിലുണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ? പാർത്തിയാക്കാരും മേദിയാക്കാരും എലാമിയാക്കാരും മെസപ്പൊട്ടാമിയ നിവാസികളും യൂദയായാലും കപ്പദോക്കിയായാലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പാംഫീലിയായാലും ഈജിപ്റ്റിലും ക്രേനിയയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രൈത്യരും അറേബ്യരുമായ നാം എല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങ് ജീവശ്വാസം വഹിക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. പ്രതിവചനം. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. കർത്താവേ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്! ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. പ്രതിവചനം. കർത്താവേ, അങ്ങ് ജീവശ്വാസമായേക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് പുഴിയിലേക്ക് മടങ്ങുന്നു, അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. പ്രതിവചനം. കർത്താവേ, അങ്ങ് ജീവശ്വാസമായേക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. എൻ്റെ ഈ ഗാനം അവിടുത്തേക്ക് പ്രീതികരമാകട്ടെ. ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. പ്രതിവചനം. കർത്താവേ, അങ്ങ് ജീവശ്വാസമാകുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമകളെന്നോ സ്വതന്ത്രനെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കുന്നതിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്ലീഹന്മാരെ നീറങ്ങിയ ശക്തിയേ
പരിശുദ്ധാത്മാവേ എഴുന്നള്ളുക, വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക, അവയിൽ അങ്ങയുടെ സ്നേഹാഗ്നി ഉജ്ജ്വലിപ്പിക്കുക. കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ആഴ്ചയുടെ ആദ്യ ദിവസമായന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കൊച്ചുമക്കളെ, എല്ലാവർക്കും പെന്തക്കോസ്ത തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും വളരെ സ്നേഹത്തോടെ ആദ്യമേ തന്നെ നേരുന്നു. ക്രിസ്തുവിൻ്റെ തിരുസഭയുടെ ആരംഭം കുറിച്ച പെന്തക്കോസ്ത തിരുനാൾ ദിനമാണിന്ന്. ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ നയിക്കുന്നതെന്നും എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്താണ് ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നതെന്ന് ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ ദിവസം നമ്മളെ സഹായിക്കുന്നു. അപ്പോസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മളിന്ന് വായിച്ചു കേട്ടു, വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയും ദൈവത്തോടുള്ള വിധേയത്വവും പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും പൗലോസ് ലീഹ രണ്ടാം വായനയിൽ അദ്ദേഹം പറഞ്ഞു, യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല. വീണ്ടും പൗലോസ് ലീഹ പറയുന്നുണ്ട്, ദാനങ്ങളിലും ശുശ്രൂഷകളിലും പ്രവൃത്തികളിലും വൈവിധ്യങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെയാണ്. എന്നിട്ട് പൗലോസ് ലീഹ പറയുന്നുണ്ട്, ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ വചനത്തിൽ വായിച്ചു കേട്ടു, യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം യഹൂദരെ ഭയന്ന് കഥകടച്ചിരുന്ന ശിഷ്യന്മാരുടെ മധ്യേ നിന്ന് തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചതിന് ശേഷം അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. എന്നിട്ട് ഈശോ പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശിഷ്യരിലൂടെ തിരുസഭയ്ക്ക് തുടക്കം കുറിച്ചു. സകല ജനതയ്ക്കുള്ള സുവിശേഷ പ്രഘോഷണത്തിന് ക്രിസ്തുനാഥൻ നേതൃത്വം കൊടുത്തു. സ്നേഹമുള്ളവരെ, സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കാൻ ഒരു സഹായകനെ ക്രിസ്തു നൽകിയത് ഹൃദയപൂർവം സ്വീകരിച്ചുകൊണ്ട്
ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കണം. ഈ പെന്തക്കോസ്ത തിരുനാൾ ദിനത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സഹായകനായ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നാം എവിടെയായിരുന്നാലും അവിടെ സമാധാനത്തിൻ്റെ ദൂതനായി സ്നേഹത്തിൻ്റെ പുതിയ നിയമം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്നേഹത്തിൻ്റെ പുതിയ നിയമ പൂർത്തീകരണത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്ത ഏത് ആധ്യാത്മികതയും ഉപരിപ്ലവമാണെന്ന് എതിർസാക്ഷ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ക്രിസ്തുനാഥൻ വളരെ വ്യക്തമായിട്ടിത് പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കണം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കണം. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യരാണെന്ന് മറ്റുള്ളവർ നമ്മളെ തിരിച്ചറിയുള്ളൂ. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, ത്രിയേക ദൈവം നമ്മിൽ വാസമുറപ്പിക്കുകയുള്ളൂ. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത്. പൗലോസ്ലിഹ വീണ്ടും പറയുന്നില്ലേ, ദാനമായി നമുക്കെല്ലാം കിട്ടി. ദാനമായി തന്നെ കൊടുത്താൽ ദാനമായി തന്നെ നമുക്ക് ലഭിക്കും. ദാനമായി നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പുണ്യഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ആദ്യ മനുഷ്യനെ ദൈവം കളിമണ്ണുകൊണ്ട് മെനഞ്ഞുകൊണ്ട് അവനിലേക്ക് വായു നിശ്വസിച്ചുകൊണ്ട് ജീവൻ നൽകി. ആ ദൈവം തന്നെ ശിഷ്യരിലേക്കും നിശ്വസിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകി പുതിയ സൃഷ്ടികളായിട്ട് ശിഷ്യന്മാരെ മാറ്റിയത്. സ്നേഹമുള്ളവരെ, ഈ ആധുനിക യുഗത്തിൽ നമ്മൾ സമാധാനത്തിന് പ്രവാചകനായി അറിയപ്പെടുന്ന നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് പറയുന്ന വലിയൊരു കാര്യമുണ്ട്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നാൽ എന്തെങ്കിലും ചെയ്തു കൂട്ടുക എന്നതല്ല, പകരം പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ നവീകരണത്തിന് സ്വയം വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, ഈ പെന്തക്കോസ്ത ദിവസവും ഈശോ ആഗ്രഹിക്കുന്നത് തന്നെയാണ്, നമ്മളെ തന്നെ നവീകരിക്കാൻ, പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ സാധിക്കണം. ദൈവരാജ്യ പ്രഘോഷണത്തിന് ജീവിതം കൊണ്ട് മാതൃക നൽകിയ അപ്പോസ്തോലന്മാരെ പിന്തുടർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ വക്താക്കളായി, ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന വക്താക്കളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. ആ കൃപയ്ക്ക് വേണ്ടി ഈ വിശുദ്ധ ബലി നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനുമായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുമ്പ് പിതാവിന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തു നിന്നുള്ള ദൈവവും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തു നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തു നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാ മറിയത്തുനിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന്
അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനെന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. പ്രതിവചനം: കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന പ്രധാന പുരോഹിതനായ ഈശോയെ പൗരോഹിത്യത്തിൻ്റെ വിശിഷ്ടമായ വിളി സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ കത്തോലിക്കാ സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ രൂപതയെ നയിക്കുന്ന പോൾ ഹിൻഡർ പിതാവിനെയും മറ്റെല്ലാ രൂപതാധ്യക്ഷന്മാരെയും വൈദികരെയും സന്യസ്തരെയും ആത്മീയ നന്മകളാൽ നിറച്ച് നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പന്തക്കുസ്താ ദിനത്തിൽ അപ്പസ്തലന്മാരുടെ മേൽ ഇറങ്ങിവന്ന പരിശുദ്ധാത്മാവെ, അവിടുത്തെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരിലും വന്നു നിറഞ്ഞ് ഞങ്ങൾ നല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ല. കരുണാമയനായ ഈശോയെ അങ്ങയെ ആഴത്തിൽ അറിയുവാനും അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിച്ച് എപ്പോഴും അങ്ങയോടുകൂടെ ആയിരിക്കുവാനും ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്നരളി ചെയ്ത ഈശോയെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ വചനം പാലിച്ച് അങ്ങയോടും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കണ്ണുകളടച്ച് നിശബ്ദമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. കോവിഡ് മൂലം ലോകമെമ്പാടും വേദന അനുഭവിക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ, പ്രത്യേകമായി നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരണം മൂലം നമ്മളിന്ന് പേർ പിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചവർ, അവരുടെ ആത്മാവിനത്തെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളായി യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ഇസ്രയേലിൻ നായക എന്നേ
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, അങ്ങേ പുത്രൻ്റെ വാഗ്ദാനമനുസരിച്ച് പരിശുദ്ധാത്മാവ് ഈ ബലിയുടെ രഹസ്യം സമൃദ്ധമായി വെളിപ്പെടുത്തുവാനും എല്ലാ സത്യങ്ങളും കാരുണ്യപൂർവം അനാവരണം ചെയ്യുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിനുചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങ് പെസഹാരഹസ്യം പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങ് ഏകജാതൻ്റെ സംസർഗത്തിലൂടെ ദത്തുപുത്രരായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഇന്ന് പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയും ചെയ്തു. സഭയുടെ ആരംഭം കുറിച്ച് അവിടുന്ന് സകല ജനതകൾക്കും ദൈവീക ജ്ഞാനം പ്രദാനം ചെയ്യുകയും വ്യത്യസ്തമായ ഭാഷകൾ ഒരേ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്താൽ ഒന്നാക്കി തീർക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശാക്തികന്മാരും മാലാകവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. മുട്ടുകൾ മടക്കി, കൈകൾ കൂപ്പി, ഏറ്റവും വിശുദ്ധമായ വിചാരങ്ങളോടെ നമുക്ക് ഇയാൾ താരയ്ക്ക് മുമ്പിലായിരിക്കാം. നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഈ ദേവാലയത്തിൻ്റെ അൾത്താരയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. കാഴ്ചയെ അർപ്പിച്ച ഗോതമ്പപ്പവും മുന്തിരിവീഞ്ഞും പുരോഹിതൻ്റെ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറാൻ പോകുന്ന ഈ അനുഗ്രഹ നിമിഷങ്ങളിൽ നമുക്കും ഈ കാഴ്ചവസ്തുക്കളോടൊപ്പം നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നിയോഗങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, എല്ലാം കർത്താവിൻ്റെ ബലിവസ്തുക്കളോടൊപ്പം ബലിയായി കർത്താവിന് കൊടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിത മേഖലകളെ,
ജോലി മേഖലകളെ, സാമ്പത്തിക മേഖലകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. സർവശക്തനായ ദൈവം, എല്ലാ കാര്യങ്ങളും സാധ്യമായവൻ, ആ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ ഈ നിമിഷങ്ങളിൽ കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവിൻ്റെ പീഡാസഹനത്തോട്, മരണത്തോട്, ഉത്ഥാനത്തോട് ചേർന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ, നമ്മുടെ ഹൃദയങ്ങളെ നവീകരിക്കാൻ ഈശോയെ ശക്തി നൽകി അനുഗ്രഹിക്കണേയെന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കാ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലേ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും മങ്ങിക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കുരിശു മരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ലോക രക്ഷക ഞങ്ങളെ രക്ഷിക്കണേ. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട്
ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ബാക്കിപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈശോ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന കൈകൾ വിരിച്ചു പിടിച്ച് നിർഭയം നമുക്ക് ഏറ്റുപാടാം. വാഴും ഞങ്ങൾ തൻതാര നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ള പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു പ്രാഹാരമിന്ന് ൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തു നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾ നീക്കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ.
അരൂപിയിലുള്ള ദിവികാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോ അങ്ങേ ദിവികുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവികുദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഏക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസരായ വൈദികർക്ക് യാതൊരു അബദ്ധം വരാതെ അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരത്വത്തിൻ്റെ മഹനീയ പുനരുദ്ധരിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിൻ്റെ മകുടവും ആയിരിക്കട്ടെ. ആമേൻ. ലോകരക്ഷനായ ഈശോ
അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കോവിഡ് സംരക്ഷണ പ്രാർത്ഥന. ജീവന്റെ നാഥനായ ദൈവമേ, ആരോഗ്യം ആയുസ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അങ്ങയുടെ പരിപാലനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഈ ലോകത്തെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും ഈശോയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് സുരക്ഷിതരായി കാത്തുകൊള്ളണമേ. രോഗം മൂലം മരണപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകണമേ. ആരോഗ്യ പ്രവർത്തകർ, വൈദികർ, സമർപ്പിതർ, മിഷണറിമാർ, നിയമപാലകർ, വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾ, സാധുജനങ്ങൾ, പലവിധ രോഗാവസ്ഥയിൽ കഴിയുന്നവർ, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ എന്നിവരെ ആരോഗ്യത്തോടെ കാത്തുകൊള്ളണമേ. എല്ലാവരും അവിടുത്തെ കരുണയാൽ സുരക്ഷിതരായിരിക്കുവാനും വൈറസ് ബാധ ലോകത്തു നിന്ന് തുടച്ചു നീക്കുവാനും സകലരും ദൈവമഹത്വം അറിയുവാനും ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ആരോഗ്യത്തിൽ സംരക്ഷിക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അറിയിപ്പുകൾ. ദൈവമാതാവിൻ്റെ വണക്കുമാസത്തിൻ്റെ ഭാഗമായി മലയാളം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്മയ്ക്കൊരൾത്താർ എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ചിത്രമോ അല്ലെങ്കിൽ സ്റ്റാച്യുവോ കണിയിച്ചൊരുക്കുക. അതിനുശേഷം ആ അൾത്താരയുടെ ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പ് അയച്ചു തരിക. ഫോട്ടോകൾ നൽകാനുള്ള അവസാന തീയതി മെയ് 31 ആയിരിക്കും. ബാച്ചിലേഴ്സിനും ഫാമിലീസിനൊക്കെ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജുകളിലൊക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. വിജയികളെ ഇടവക തലത്തിൽ അനുമോദിക്കുന്നതും ആകർഷകമായ സമ്മാനങ്ങൾ നൽകുന്നതുമായിരിക്കും. ഇടവക തലത്തിലുള്ള ബൈബിൾ ക്വിസ് ഈ വരുന്ന സെപ്റ്റംബറിൽ നമ്മൾ നടത്തുന്നുണ്ട്. 4-ാമത്തെ ആഴ്ചയിലായിരിക്കും. കൂടുതൽ വിവരങ്ങൾ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മുൻ വർഷങ്ങളിൽ നമ്മൾ നടത്തിയിരുന്ന സമ്പൂർണ്ണ ബൈബിൾ പാരായണം അടുത്ത വെള്ളിയാഴ്ച 12 മണി മുതൽ 1 മണി വരെ സൂം ആപ്ലിക്കേഷൻ വഴി ഉണ്ടായിരിക്കുന്നതാണ്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ പ്രയർ ഗ്രൂപ്പ് കോർഡിനേറ്റേഴ്സ് മുഖേന പേരുകൾ നൽകേണ്ടതാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സഭയ്ക്ക് സ്വർഗീയ ദാനങ്ങൾ പ്രദാനം ചെയ്യുകയും അങ്ങ് നൽകിയ കൃപ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ദാനം ശക്തമാകാനും ആത്മീയ ഭോജനം നിത്യമായ പരിത്രാണത്തിൻ്റെ വർധനയ്ക്ക് ഉപകരിക്കാനും ഇടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. കൈകൾ കൂപ്പി തലകൾ കുമ്പിട്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ആശ്വാസദായകനായ ആത്മാവിനെ അയച്ച് ശിഷ്യന്മാരുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കാൻ തിരുമനസ്സായ പ്രകാശങ്ങളുടെ പിതാവായ ദൈവം തൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ആനന്ദഭരിതരാക്കുകയും അവിടുത്തെ അതേ ആത്മാവിൻ്റെ ദാനങ്ങളാൽ എപ്പോഴും നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ശിഷ്യന്മാരുടെ മേൽ പ്രത്യക്ഷപ്പെട്ട അത്ഭുതകരമായ തീനാളം സമസ്ത പാപമാലിന്യത്തിൽ നിന്നും നിങ്ങളുടെ ഹൃദയങ്ങൾ സംശുദ്ധീകരിച്ച് അവിടുത്തെ പ്രകാശധാരയാൽ പൂരിതമാക്കുമാറാകട്ടെ. ഭാഷകളുടെ വൈവിധ്യം ഒരേ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിൽ സംയോജിപ്പിക്കാൻ തിരുവുള്ളമായി അവിടുന്ന് അതേ വിശ്വാസത്തിൽ നിലനിൽക്കാൻ ഇടവരുത്തുകയും അതുവഴി പ്രത്യാശയിൽ നിന്ന് ദർശനത്തിലേക്ക് കടന്നു വരാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ നമ്മേ.
വാസുദർക്ക്